ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കട്ടിംഗ് ആണ് കേട്ടോ. നമ്മൾ ഓപ്പണില്ലാത്ത ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് അളവ് എടുക്കുന്ന രീതിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്കതിന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ചുരിദാർ ടോപ്പ് തയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അളവുകളൊക്കെ എടുത്ത് വെക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അളവ് എടുക്കേണ്ട രീതിയൊക്കെ. ആ രീതിയിൽ ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഷോൾഡറാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. ഷോൾഡർ 7 ഇഞ്ചാണ് മൊത്തത്തിൽ. അതിൻ്റെ പകുതി മതി നമുക്കിപ്പോൾ അളവ് എടുക്കുമ്പോൾ കേട്ടോ. നമുക്ക് അടയാളപ്പെടുത്തുമ്പോൾ പകുതി മതി. അപ്പോൾ 7-ൻ്റെ പകുതിയായിട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നെക്കാണ് കൈത്ത്. അത് 5 ഇഞ്ചാണ് മൊത്തത്തിൽ നീളം. അപ്പോൾ അതിൻ്റെ പകുതിയാണ് വേണ്ടത്, 2.5 ഇഞ്ച്. കാരണം നമ്മളെ ശീല മടക്കി വെക്കണോണ്ടാണ് കേട്ടോ അത് പകുതി എടുക്കുന്നത്. നെക്സ്റ്റ് കൈക്കൂയാണ്. കൈക്കൂയി ഞാൻ ചെസ്റ്റിൻ്റെ 4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പം 8 കിട്ടി. അടുത്ത ചെസ്റ്റ് 32 ആണ്. അതിലൂടെ നമ്മളെ റൂൾ പ്രകാരം 4 കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാകാത്തിട്ടുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റിൻ്റെ ക്ലാസ് ഫസ്റ്റ് കാണുക കേട്ടോ, എന്നാലിത് മനസ്സിലാവുള്ളൂ. മൊത്തത്തിൽ 36 കിട്ടി. അതിൻ്റെ 4 ഭാഗം അഥവാ 4 കൊണ്ട് ഹരിക്കുക, അതിന് 9 കിട്ടി. ഷേപ്പ് 30 ആണ്. അതുകൂടെ എനിക്ക് 2 മതി, 2 അല്ലെങ്കിൽ 3 ആണ് ഞാൻ കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സാധാരണ 2 ആണ് കൂട്ടൽ. നല്ല തടിയുള്ളവർ മാത്രം 3 കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 32, അത് 2 കൂട്ടിയിട്ട് 32, അതിൻ്റെ 4 ഭാഗം പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കുക, അങ്ങനെ 8 കിട്ടിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ 36 ആണ് എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ ഞാൻ നിങ്ങൾ കാണിക്കുന്ന ശീലത്തിൻ്റെ ലെങ്ത്ത് 36 ആണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കൈയാണ്. അപ്പോൾ കൈൻ്റെ മൊത്തം ഇറക്കം ഞാൻ 14 ആണ് ഇവിടെ എടുക്കുന്നത്. 3/4 കൈ ആയിരിക്കട്ടെ അത്. വീതി അടിയിൽ 10 ആണ് മൊത്തം, അതിൻ്റെ പകുതി 5. പിന്നെ കൈമുട്ട് എൻ്റെ വരുന്നത് 12 ആണ് കേട്ടോ ലെങ്ത്ത് വരുന്ന ഇറക്കം. അപ്പോൾ അത് ബ്രാക്കറ്റിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ അവിടെ വരുന്നത് 6 ഇഞ്ചാണ്. ഇതൊരു 3/4 ആണ് കേട്ടോ നമ്മളെ ഫുൾ കൈയല്ല. അപ്പോൾ ഫുൾ കൈ എടുക്കുമ്പോൾ നമ്മൾ നീളം എടുത്തിട്ട് വേണം ഓരോ സ്ഥലത്തും വീതി അടയാളപ്പെടുത്താനായിട്ട്, മാറ്റം വരും. അപ്പോൾ ഇത് ഈ അടിവീതിയിലായാലും ഇതിൽ ടോട്ടൽ ലെങ്ത്ത് 14 ആണല്ലേ. അപ്പോൾ ആ 14 ലാണ് നമ്മൾ 5 വീതി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ലെങ്ത്ത് ചെയ്താഞ്ഞത്. കൈമുട്ട് വരുന്നത് 12 ലാണ്. അപ്പോൾ അവിടെ വേണ്ടത് 6 ആണ്. 6 ആയാലും മൊത്തത്തിൽ 12 തന്നെയാണ്. 12 ആണ് ലെങ്ത്തും 12 തന്നെയാണ് വീതിയും. പക്ഷേ 12-ൻ്റെ പകുതി എടുത്താൽ മതി, അങ്ങനെ 6 കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ശീലയിൽ നമ്മൾ ഇതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മളെ തൈക്കാല തുണി 4 ആക്കി മടക്കി വെക്കണം. ഇതാ അതുപോലെ 1, 2, 3, 4 കേട്ടോ. ഇത് ക്ലോസ് ആണ്. നമ്മൾക്ക് വേണ്ട തുണി മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് സമ്മിച്ചതൊരു തുണി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് കേട്ടോ. ഒരു വേസ്റ്റ് തുണി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് സമ്മിച്ചതരായതുകൊണ്ട് നമുക്ക് വേണ്ട നീളത്തിൻ്റെ വീതിൻ്റെയും അളവിൽ ഞാനിതൊന്ന് 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ സാധാരണ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും നമ്മൾ ഡ്രസ് മെറ്റീരിയലൊക്കെ വാങ്ങുന്നത് ഞാൻ മടക്കേണ്ട രീതി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മടക്കേണ്ടത്. അത് കാണാത്തവർ അത് കാണുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെ കഴിയില്ല. ഇത് നമുക്ക് പിന്നെ നമ്മളും വീട്ടിൽ തന്നെ ഇതുപോലത്തുള്ള വേസ്റ്റ് എന്താ നമുക്ക് എന്തെങ്കിലും കർട്ടൻ തുണി അതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ടോപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചൊരു തുണിയോടൊക്കെ ടോപ്പ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ നീളത്തിന് പാകത്തിന് മടക്കുക, 4 ആക്കി മടക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ മടക്കി വെച്ചതാണ് ഞാനിത്. പക്ഷേ നീളങ്ങട്ടും വീതി ഇങ്ങോട്ടുമാണ്. 4 ആക്കി മടക്കിയിട്ടുണ്ട്. ഇത് ക്ലോസ് ആണ്. അപ്പോൾ 2, 3, 4 മൊത്തത്തിലുള്ള ക്ലോസിംഗ് പാർട്ട് നമ്മളെ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ അളവ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അളവ് രേഖപ്പെടുത്തി തുടങ്ങാം കേട്ടോ. 4 ആക്കി ഈക്വലാക്കി മടക്കിയിട്ടുണ്ട്. തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് ആക്കണം കേട്ടോ. നല്ല വശത്തല്ല അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ അളവുകളൊന്നും അതിൻ്റെ ചീത്തവശത്താണ്. ചീത്തവശം പുറത്തേക്ക് ആക്കിയിട്ട് വേണം ഇത് മടക്കാനായിട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നെക്കാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നെക്ക് 2.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. 2.5
പിന്നെ നെക്കിന്റെ ഇവിടുന്ന് മുതലാണ് കേട്ടോ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നെക്ക് എവിടെയാണ് ഉള്ളത്? അതിന് ശേഷമാണ് കേട്ടോ അവിടെ വെക്കുക 3.5 ഇഞ്ചില് അടയാളപ്പെടുത്തി. ഇപ്പോൾ ഇതിന് നമ്മൾ ഷോൾഡറിൻ്റെ താഴത്തേക്കാണ് കൈക്കൂലി അടയാളപ്പെടുത്തുന്നത്. എൻ്റെ കൈക്കൂലി 8 ആണ് കേട്ടോ. എൻ്റെ അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഞാൻ നേരൊക്കെ ഒന്ന് വരച്ചുകൊടുക്കുക. കൈക്കൂലി അടയാളപ്പെടുത്തി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 കൈക്കൂലിയിൽ നിന്ന് 1.5 താഴെയാണ് നമ്മൾ അടയാളപ്പെടുത്തുകയെന്ന്. അപ്പോൾ കൈക്കൂലിൻ്റെ അവിടെ വെച്ചു 1.5 താഴെ ഇവിടെയാണ്. 1.5 അടയാളപ്പെടുത്തി. ഞാൻ വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. ഞാനിവിടെ അറിയാതെ 8 എന്നിട്ട് ഷേപ്പിൻ്റെ ഓർമ്മയിൽ ഇവിടെ 8 അടയാളപ്പെടുത്തി. ശരിക്കും 9 ആണ് വേണ്ടത്. അപ്പോൾ 9 അവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. മാറിയതാണേ ഇവിടെ അല്ല കേട്ടോ, ഇതല്ല കേട്ടോ നമ്മളിത്. എന്നിട്ട് ഈ 9 അവിടെ അടയാളപ്പെടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വരച്ചുകൊടുക്കുക, നേരെ ഒന്ന് വരച്ചുകൊടുക്കുക. നെക്സ്റ്റ് ഷേപ്പ് അടയാളപ്പെടുത്തേണ്ട 7 ഇഞ്ച് താഴെയാണ് കൈക്കൂലിൻ്റെ അവിടുന്ന്. അതാണ് നമുക്ക് 8 വേണ്ടത് കേട്ടോ. ഷേപ്പ് നമ്മൾ ഇവിടെ ഷേപ്പ് അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ ഇവിടെ നമ്മളെ ചെസ്റ്റിൻ്റെ ഒന്ന് നേരെ ഈ ഷേപ്പിലേക്ക് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഒരു 1 ഇഞ്ചിൽ ഇതേ അളവിൽ കേട്ടോ, 1 ഇഞ്ചിൽ നമ്മൾ കുത്തിട്ട് കൊടുക്കുക. ആ അളവിൽ തന്നെ ഇങ്ങോട്ട് പോരും കേട്ടോ. അത് നമുക്കൊരു കറക്റ്റ് കിട്ടാനായിട്ടാണ്, നമുക്ക് നല്ല ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് കൂടി അളവിൽ തന്നെ താഴ്ത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലെല്ലാം ഒരു 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ 1 ഇഞ്ച് വീതിയിലിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുവരെ. ഇപ്പം നമ്മൾ തയ്യൽത്തുമ്പാണ് കേട്ടോ. ഇനി നമുക്ക് തടി കൂടെ കുറേയൊക്കെ ചെയ്യുമ്പോൾ ഷേപ്പാക്കാനുള്ള സ്ഥലമാണ് കേട്ടത്. നമ്മൾ തയ്ക്കൽ ഇതിലൂടെ കേട്ടോ. ഇത് നമുക്ക് വെറുതെ നമ്മൾ കിടക്കണം, തയ്യൽത്തുമ്പായിട്ട് കിടക്കണ ഭാഗമാണ്. അതിന് 1.5 2 ഇഞ്ചൊക്കെ എടുക്കാക്കെ നമ്മൾ ഇഷ്ടം കേട്ടോ. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തണം. നമ്മൾ എടുത്തിട്ടുള്ളത് 36 ആണ് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 37 ആണ് വേണ്ടത്. അപ്പം ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിന് കേട്ടോ, ഓപ്പൺ ഇല്ലാത്ത പ്രയർ ആയിട്ടുള്ള ഡ്രസ്സിനല്ല, ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ടോപ്പിന്, അഥവാ അധികം വീതിയൊന്നുമില്ലാത്ത അടിവീതിയൊന്നുമില്ലാത്ത ചുരിദാർ ടോപ്പിന് നമ്മൾ ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തൽ. ഇതാ നമ്മൾ കയ്ത്തില്ലേ, നമ്മുടെ ഈ ഒരു മൂലല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് വെക്കുക. നമ്മുടെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് 37 ആണ്. 37 അടയാളപ്പെടുത്തുക. വീണ്ടും നമ്മൾ ഇവിടെ തന്നെ വെക്കുക. ഈ ടേപ്പിൻ്റെ അറ്റം ഇവിടുന്ന് മാറ്റരുത്, അവിടെ തന്നെ ഈ ഒരു മൂലക്കെ തന്നെ വെക്കുക കേട്ടോ. ഈ ഒരു മൂലയിൽ വെച്ചിട്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ നീക്കിക്കൊടുക്കുക. 37 ആവുക, അവിടെ ഡോട്ടിട്ട് കൊടുക്കുക. വീണ്ടും ഇവിടെ നീക്കാതെ അടിയിൽ മാത്രം ടേപ്പ് നീക്കിക്കൊടുക്കുക. മുകളിൽ നീക്കിക്കൊടുക്കരുത്, ആ മൂലക്കെ തന്നെ എപ്പോഴും വേണം. 37 അടയാളിട്ട് കൊടുക്കുക. വീണ്ടും ഇവിടെ തന്നെ വെക്കുക. 37 അളവിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ പ്രത്യേക അടിവീതി എടുത്തിട്ടില്ല, കാരണം നമ്മളെ അധികം ഇത് ഫ്ലെയർ ആയിട്ടൊന്നും നിൽക്കണില്ല, വീതിയൊന്നുമില്ല. അപ്പം നമുക്കിത് മൊത്തത്തിൽ ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ കണ്ട നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് കണ്ടോ. ഇനി നമുക്ക് ഈ ഡോട്ട് ഒട്ടി കൊടുക്കുന്നത് ഇത് വരച്ചെടുക്കുക, വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് കണ്ടൊരു കർവ് രൂപത്തിലാണല്ലേ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നമ്മളെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്നാണ് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മളെ അടുക്കള സ്ഥലത്ത് നല്ല കേട്ടോ. അതിന് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഇത് കഴിഞ്ഞിട്ടോ നമ്മുടെ മെഷർമെൻ്റ് എടുക്കുക. നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാന്ന്. അതിന് നമ്മൾ നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തില്ല കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അവിടെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം, അവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് കൈക്കൂലി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് ഇനി ചെയ്യണം കേട്ടോ. മൊത്തം നീളം എടുത്തിട്ടുള്ളത് 8 ആണ്. 8 പകുതി എടുത്തു. അപ്പം നമ്മൾ ഫ്രണ്ടിന് കൈക്കൂലി കുറച്ച് ഇങ്ങനെയാണ് വരിക, ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആണ് വരിക കേട്ടോ.
ശരിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇതൊരു 1 ഇഞ്ചിൽ ഇവിടുന്ന് ഒരു സെൻറ്ററിക്ക് ആക്കിയിട്ട് ഇവിടെ 4 ഇഞ്ച് എടുത്ത് നമ്മൾ അതിക്കൂടെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇതിപ്പോൾ 1 ഇഞ്ചല്ലേ, ഒരു 1.5 ഇഞ്ചിൽ ബേക്കായിട്ട് ബേക്കായിട്ട് അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല. ഞാൻ ഈ രണ്ടും ഈ ഒരു 1 ഇഞ്ചിലാണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അണ്ട് കട്ടയിലാണ് അങ്ങനെയൊക്കെ മതി. നമുക്ക് എന്നാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ വെക്കും. ഞാൻ പഠിച്ച രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആർക്കിലൊക്കെ അങ്ങനെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ കാണിച്ചതിന് കേട്ടോ. ഈ രീതി ഫ്രണ്ട് കൈത്ത് ഇതിലൂടെ വന്നിട്ട് സെൻറ്റർ കൂടെ ഇങ്ങനെ പോയിട്ട് 1.5 ഇഞ്ചിൽ, സോറി 1.5, ഇപ്പോൾ ഇവിടെ 1 ആണ് എടുത്തിട്ടുള്ളത്, 1 ഇഞ്ചിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബേക്കായിട്ട് സാധാ 1.5 ഇഞ്ചിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണ്ടത് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഞാനിങ്ങനെ ഇത് കൈക്കൂലി വരക്കൂ. 1 ഇഞ്ചിൽ തന്നെ 2 കൊണ്ട് കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യൽ. അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും പെർഫെക്റ്റായൊക്കെ നിൽക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതി ഇതാണെന്ന് കേട്ടോ. പഠിച്ച രീതി ഇങ്ങനെയാണ് തയ്യലിൽ പോയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തന്നതാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇനി കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ മൂലക്കൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബേക്ക് കൈക്കൂലിയാണ് വെട്ടുന്നത്. അതിലൂടെയാണ് വെട്ടുന്നത്. എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ ഫ്രണ്ടത്തത് നമ്മൾ കൈക്കൂലി വെട്ടുക. ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് തയ്യൽ തുമ്പലിന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഇതിൽ കൂടെയാണ് കേട്ടോ കട്ട് ചെയ്ത് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. അഥവാ നമ്മളെപ്പോഴേ തടയൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് കൂട്ടാനോ കുറക്കാനോ ഒന്നും കഴിയൂല. നമ്മളിത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൈത്ത് വെക്കണം. അതുപോലെ ഇതിന് കൈയും വെട്ടണം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്യും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കൂലി ഒന്ന് ശരിയാക്കണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേക്ക് പാർട്ട് ഇതിനൊന്ന് മാറ്റാം കേട്ടോ. ഇനി ഫ്രണ്ട് കൈക്കൂലി ഒന്ന് കുഴിച്ച് വെട്ടാം. ഫ്രണ്ട് കൈക്കൂലി ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ നെക്കിൻ്റെ അവിടുന്ന് നമ്മളെ ഷോൾഡർ ഒന്ന് ചെരിഞ്ഞിങ്ങാണ്ട് ഒന്ന് ഒരു ചെറിയ ചെരിവ്, ഒരു 1.5 ഇഞ്ചിൻ്റെ ചെരിവ് ഇവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ടൊന്ന് ചെരിച്ചൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഷോൾഡർ നിൽക്കുന്നത് പോലെ കുറച്ച് ചെരിഞ്ഞിങ്ങോണ്ടാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെട്ടണേ. അത് ഞാൻ ഫസ്റ്റ് അടയാളപ്പെടുത്തേണ്ടതാണ് കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യലില്ല. പക്ഷെ സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ പഠിക്കണുണ്ട്. ചെയ്തിട്ടുള്ള ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെരിവിൽ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം കേട്ടോ. നമ്മൾ കൈത്തിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ, അത് മറക്കരുത്. കൈത്തിൻ്റെ എവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിട്ടുള്ളത്, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒന്ന് ചെറിയൊരു സ്ലോപ്പ് വരയ്ക്കുക. ചെരിവ് വരച്ചിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇന്ന് ചെയ്യലില്ല, അതോടെ മറന്നു പോയതാണ് കേട്ടോ. അതായത് ലാസ്റ്റ് കാണിച്ചത് ഇത് ഫസ്റ്റ് അടയാളപ്പെടുത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നിവർത്തി നോക്കാം കേട്ടോ. ഇതാ നമ്മളെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇത് നമ്മളെ മുൻകൈത്താണ്, ഇത് മുൻകൈ മുന്നാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് മറക്കാനായിട്ട് എഫ് എന്ന് ഇടാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഭാഗം, കൈ ഇങ്ങനെ കുഴിച്ച് വന്നത്. ഇത് ബേക്ക് ഭാഗം കേട്ടോ. ഞാൻ രണ്ട് ഭാഗം ഒരുപോലെയാണ് കുഴിച്ച് വെട്ടലാണ് കേട്ടോ, ഒരു 1.5 ഇഞ്ച് തന്നെ. അല്ലാതെ
രണ്ടും സെപ്പറേറ്റ് അങ്ങനെ കട്ട് ചെയ്യണമൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. നമുക്കിത് മാറ്റിയേക്കാം കേട്ടോ. നമുക്ക് നെക്കുള്ള നെക്കിന് നമ്മളിത് ലൈനിങ് ഇല്ല, അപ്പം അതുകൊണ്ട് നമുക്ക് നെക്ക് സെപ്പറേറ്റ് ഒരു ചെറിയ തുണി ഒരു സ്ക്വയറിൻ്റെ ചതുരത്തിൽ തുണി എടുത്തിട്ട് അതിൽ വേണം അടയാളപ്പെടുത്താനായിട്ട്. സാധാരണ നമ്മൾ ലൈനിങ് ഇല്ല ചുരിദാറിനൊക്കെ ലൈനിങ്ങിലാണ് നമ്മൾ നെക്ക് അളവ് അടയാളപ്പെടുത്തൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടും ഇത് തയ്ക്കാം. ക്രോസ് പീസ് വെച്ചിട്ടാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ നമ്മൾ കഴുത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി ഇപ്പം ഇതുപോലെ നമ്മൾ കഴുത്ത് ഇവിടെ ഇവിടെ ഇതിൽ തന്നെ ഈ തുണി തന്നെ അടയാളപ്പെടുത്തിയിട്ട് ആ രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണമാണ് വേണ്ടത്. ക്രോസ് പീസ് വെക്കുകയാണെങ്കിൽ ഞാൻ ക്രോസ് പീസ് അല്ല വെക്കണത്, നമ്മൾ നെക്ക് തയ്ക്കുകയാണ് ചെയ്യണത്. നമ്മൾ നെക്കിൻ്റെ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ, നെക്കിന് നമുക്ക് സെപ്പറേറ്റ് വേറെ ഒരു തുണി വേണം, ചെറിയൊരു തുണി വേണം, അതിലാണ് നെക്ക് അടയാളപ്പെടുത്തൽ. സാധാരണ ലൈനിങ് ഇല്ല ടോപ്പ്, ലൈനിങ്ങിലാണ് നമ്മൾ അത് അടയാളപ്പെടുത്തുക. ഇത് ലൈനിങ് ഇല്ലാത്ത ചുരിദാർ ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു ചതുരത്തിൻ്റെ പീസ് എടുക്കാം കേട്ടോ. അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് കൈത്താണ്, 5 ഇഞ്ച് നീളം ഞാൻ എടുത്തിട്ടുണ്ട്. വീതി 5, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ നീളം 2.5. നമ്മൾ കൈത്ത് അടയാളപ്പെടുത്തിയത് 2.5 ഇങ്ങോട്ട് 5.5 കേട്ടോ നീളം ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ എന്താ പറയുക, വളവ് എടുക്കണം കാണിച്ചാത്തത്, ഞാൻ അതിനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക, വെറുതെ ലെങ്ത് ആവണ്ടല്ലോ. ഇത് നമ്മൾ ബേക്ക് കൈത്തിനുള്ളത് 2.5 വീതി. വീതി സെയിം എടുക്കണം കേട്ടോ, ഫ്രണ്ടിനും ബേക്കിനും എടുക്കണം. ഇത് 3.5 നീളം കേട്ടോ. ഞാൻ എന്താ ചതുരത്തിലുള്ള കൈത്ത് തന്നെയാണ് തയ്ക്കുന്നത്. നമുക്കിനി ഇത് തയ്ച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ തയ്ക്കുന്നത് നമ്മളിപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തയ്ക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെറും മെഷർമെൻറ്റ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ, മെഷർമെൻ്റ് അല്ല കട്ടിങ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ തയ്ക്കലും കൂടി ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത്താവും വീഡിയോ, ആകെ ചടപ്പേക്കാരും കാണാൻ. അപ്പോൾ അടുത്ത ഭാഗം നമുക്കിനി കൈ വെട്ടുന്നതുണ്ട്. കൈ വെട്ടുന്നത് നമ്മൾ ഇപ്പോൾ കൈ വെട്ടിയിട്ടില്ല, അപ്പോൾ അടുത്ത വീഡിയോ കൈ വെട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തയ്ക്കണ വീഡിയോ ആയിട്ട് വരിക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, കമൻറ്റായിട്ട് തന്നെ ചോദിക്കുക. മനസ്സിലാകാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഒന്നാമത് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് കൈക്കുഴിയിൽ നമ്മൾ ഈ കൈക്കുഴി വെട്ടി മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പ്രശ്നമാക്കണ്ട, അതുപോലൊരു നമ്മൾ മുൻകായത്തിന് 1 ഇഞ്ചല്ലേ എടുത്തത്, 1 ഇഞ്ചിലെ ഏറ്റവും കുറവെടുത്തത് 1 ഇഞ്ചാണ് മുൻകായത്തിന്, ബേക്കായത്തിന് 1.5. ആ 1.5 എടുക്കുന്നതിന് പകരം 2 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇവിടുന്ന് 1 ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കണ്ട് ഇങ്ങനെ വെട്ടിയാൽ മതി. ഇങ്ങനെ 2 സെപ്പറേറ്റ് ഇവിടെ തീലോട് ഇങ്ങനെ കുഴിച്ച് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഷോർട്ടർ ഒന്ന് ചെരിച്ച് വെട്ടിയല്ലോ, അതും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യലൊന്നുമില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ചിരുന്നു. സാധാരണ നമ്മളങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ഷോർട്ടർ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. അത്രയും സംശയം വരാൻ ഉണ്ടാകുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ.